നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്പെക്ട്രൽ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് കോമ്പൗണ്ട് 1,1-ഡൈക്ലോറോ ഈഥേൻ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്പെക്ട്രം NMR സ്പെക്ട്രം കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ കോമ്പൗണ്ട് എഴുതുക. നമുക്ക് ഫസ്റ്റ് നമ്മുടെ NMR ഇൻ്റർപ്രിട്ടേഷനിൽ സ്റ്റെപ്പ് 1-ൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് സിഗ്നൽ ആണ്. അപ്പോൾ നമ്പർ ഓഫ് സിഗ്നൽ കണ്ടുപിടിക്കുന്നത് ഹൗ മെനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോട്ടോണിക് എൻവയോൺമെൻറ്റ്സ് ആർ പ്രസൻറ്റ്, അതാണ് എത്ര ഡിഫറെൻറ്റ്, ഹൗ മെനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോട്ടോണിക് എൻവയോൺമെൻറ്റ് ആർ പ്രസൻറ്റ് ഇൻ ദ കോമ്പൗണ്ട്. അപ്പോൾ എത്ര ഡിഫറെൻറ്റ് പ്രോട്ടോൺസ് ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ കോമ്പൗണ്ട് ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്തിട്ട് എഴുതുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇവിടെയുള്ളതൊക്കെ സെറ്റ് 1 പ്രോട്ടോൺസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒരു സെറ്റ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ ഞാനിതിന് എ എന്ന് വിളിക്കുന്നു, സെറ്റ് എ പ്രോട്ടോൺസ്. അടുത്തെന്ന് പറഞ്ഞാൽ സെറ്റ് ബി പ്രോട്ടോൺസ്. അപ്പോൾ ഇത് രണ്ടും സെറ്റ് ബി പ്രോട്ടോൺസ് ആണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കെമിക്കൽ എൻവയോൺമെൻറ്റ് ഡിഫറെൻ്റ് അല്ലേ. അതായത് ഇവിടെ ഇരിക്കുന്ന രണ്ട് പ്രോട്ടോൺസിൻ്റെയും അടുത്ത് ക്ലോറിൻ വരുന്നുണ്ട്. ബട്ട് ഇവിടെ ഈ ടെർമിനലിലുള്ള 3 ഹൈഡ്രജൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ കാർബണിൽ, ഈ ഒരു ഗ്രൂപ്പിൽ ക്ലോറിനടുത്ത് വരുന്നില്ല. അപ്പോൾ രണ്ടിൻ്റെയും കെമിക്കൽ എൻവയോൺമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് 3 പേരും ഒരേ ഫാമിലിയാണ്, ഇത് 2 പേരും ഒരേ ഫാമിലിയാണ്. അപ്പോൾ നമ്മളതിനെ എ ആൻഡ് ബി ടൈപ്പ് പ്രോട്ടോണിന് നമ്മളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് സിഗ്നൽ ഈക്വൽ ടു 2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എത്ര സിഗ്നലാണ് ഒരു കോമ്പൗണ്ട് തരുന്നത് എന്നാണ് നമ്മൾ ഹൈഡ്രജൻ NMR അല്ലെങ്കിൽ പ്രോട്ടോൺ NMR ചെയ്യുമ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോട്ടോൺസ് ആണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് സെറ്റിലുള്ളത് 3 ഹൈഡ്രജൻ, അത് നമ്മൾ ഏതെന്ന് പേര് കൊടുത്തു. സെക്കൻഡ് സെറ്റിലുള്ളത് 2 ഹൈഡ്രജൻ, നമ്മളതിനെ ബി എന്ന് നെയിം കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് സിഗ്നൽ ആണ്. പൊസിഷൻ ഓഫ് സിഗ്നലിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ വാല്യൂ ആണ് ചെക്ക് ചെയ്യുന്നത്. ഡെൽറ്റ വാല്യൂ, അതായത് നമ്മൾ എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ഉണ്ട്, എത്ര ഡിഫറെൻ്റ് പ്രോട്ടോണിക് എൻവയോൺമെൻറ്റ് എത്ര ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ നാച്ചർ ഓഫ് പ്രോട്ടോണിക് എൻവയോൺമെൻറ്റ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഗിവ്സ് ഇൻഫർമേഷൻ അബൌട്ട്, നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഗിവ്സ് ഇൻഫർമേഷൻ അബൌട്ട് നാച്ചർ ഓഫ് പ്രോട്ടോണിക് എൻവയോൺമെൻറ്റ് അത് ഡിസ്കസ് ചെയ്യാം. അഗെയിൻ ഞാൻ ഈ കോമ്പൗണ്ട് ഒന്നുകൂടി എഴുതുകയാണ്, CH3CH2Cl അല്ലേ. ഇത് എ ആണെന്നും ഇത് ബി ആണെന്നും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെയുള്ള പ്രോട്ടോൺസിൻ്റെ നാച്ചർ എങ്ങനെയാണ്, അതായത് ഇവിടെ ഇരിക്കുന്ന ഈ രണ്ട് ഹൈഡ്രജൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഹൈഡ്രജൻ്റെയും തൊട്ടടുത്തുള്ള ഗ്രൂപ്പ് ക്ലോറിനാണ്. ക്ലോറിൻ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, -I എഫക്റ്റ് ഉണ്ടാക്കുന്ന ഗ്രൂപ്പാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ക്ലോറിൻ ചെയ്യാൻ പോകുന്ന എന്താണ്, ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ വലിക്കും. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ വിഡ്രോൺ ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുമ്പോൾ ഇവിടെയുള്ള രണ്ട് പ്രോട്ടോൺസിനും, പ്രോട്ടോൺസ് എന്നാൽ ഹൈഡ്രജൻ, രണ്ട് പ്രോട്ടോൺസിനും ഫീൽ ചെയ്യുന്നത് എന്ത് എഫക്റ്റായിരിക്കും കൂടുതലും ഫീൽ ചെയ്യുന്നത്, അവർക്ക് ഫീൽ ചെയ്യുന്നത് ഡീഷീൽഡിങ് എഫക്റ്റാണ്. എപ്പോഴാണ് ഡീഷീൽഡിങ് ഉണ്ടാകുന്നത്, ഇലക്ട്രോൺസിൻ്റെ ഷീൽഡ് കുറയുമ്പോൾ. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഷീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഡെൻസിറ്റി എങ്ങനെയാണ് കുറയുന്നത്, ക്ലോറിൻ ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ വലിക്കുമ്പോൾ. സോ ഡി ഷീൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ് സ്കെയില് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇമീഡിയറ്റ്ലി കെമിക്കൽ ഷിഫ്റ്റ് സ്കെയിൽ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ കെമിക്കൽ ഷിഫ്റ്റ് സ്കെയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 0 to 10 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഡെൽറ്റ PPM. ഇവിടെ 0 TMSനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് കെമിക്കൽ ഷിഫ്റ്റ് സ്കെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് TMSൻ്റെ അടുത്ത് വരുന്ന പീക്കുകളൊക്കെ ഷീൽഡിങ് എഫക്റ്റാണ് തരുന്നത് അല്ലേ. അതായത് ഇങ്ങോട്ടേക്ക് പോകും തോറും ഷീൽഡിങ് എഫക്റ്റാണ് ഇവിടെ കൂടുതൽ ഉണ്ടാകുന്നത്. ഇനി TMSന് ഒരുപാട് ഫാർ ഡിസ്റ്റൻസിലുള്ള പീക്കുകളൊക്കെ ഡീഷീൽഡിങ് ആണ് തരുന്നത്, ഡീഷീൽഡിങ് എഫക്റ്റാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കെമിക്കൽ ഷിഫ്റ്റ് സ്കെയിലിൽ നമ്മൾ വരച്ചു കൊടുക്കുക, എന്നിട്ട് നമ്മൾ ആ കാര്യം
ഒന്ന് ഓർത്ത് വെക്കുക. ഡി ഷീൽഡിങ്ങും ഷീൽഡിങ്ങിൻ്റെയും പൊസിഷൻ ഒന്ന് ക്ലോസർ ടു ടി എം എസ് ആണ്, ഒന്ന് ഫാർ ഫ്രം ടി എം എസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നു എന്തൊക്കെ കൊണ്ടാണ് ഡി ഷീൽഡിങ് ഉണ്ടാകുന്നത്. നമ്മളവിടെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കെമിക്കൽ ഷിഫ്റ്റിൽ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻറ്റ് വരുന്നതുകൊണ്ടാണ് അത് ഇലക്ട്രോണിനെ വലിക്കും. ഡി ഷീൽഡിങ് ആണ്. ഡി ഷീൽഡിങ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു അക്കോർഡിംഗ് ടു കെമിക്കൽ ഷിഫ്റ്റ് സ്കെയിൽ നമുക്കറിയാം അതിൻ്റെ പീക്ക് വരുന്നത് ഫാർ ഡിസ്റ്റൻസ് ഫ്രം ടി എം എസ്. അപ്പം ഞാനിവിടെ എഴുതുകയാണ് ഫാർ ഫ്രം ടി എം എസ്. ആൻഡ് അതേപോലെ വാല്യൂ നോക്കിക്കഴിഞ്ഞാലും ഇത് ഡി ഷീൽഡിങ്ങിൻ്റെ വാല്യൂ കൂടി വരണം അല്ലേ, ടെന്നിലോട്ടെങ്കിൽ കൂടി വരുന്നപ്പം ഹൈ ഡെൽറ്റ വാല്യൂ, ഹൈ ഡെൽറ്റ വാല്യൂ ആണ് ഇവിടെയുള്ള ബി ടൈപ്പ് പ്രോട്ടോൺസിന് ഫീൽ ചെയ്യുന്നത്. ഇനി നമ്മൾ എ ടൈപ്പ് പ്രോട്ടോൺസിൻ്റെ കാര്യം എടുക്കാം. എ ടൈപ്പ് പ്രോട്ടോൺസിന് ഫീൽ ചെയ്യുന്നത് ഷീൽഡിങ് ആണ്, മോർ ഷീൽഡിങ് എഫക്റ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് പറയാം മോർ ഷീൽഡിംഗ് എന്ന് പറയാം, ഇത് മോർ ഡി ഷീൽഡിങ്. ഈ മോർ ഷീൽഡിങ് എന്തുകൊണ്ടാണ് ഫീൽ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ക്ലോസ്, ഇറ്റ് ഈസ് നോട്ട് ക്ലോസ് ഫ്രം സി എൽ, ഇറ്റ് ഈസ് ഫാർ ഫ്രം ദ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് ക്ലോറിൻ. അപ്പം അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് കൂടുമ്പം, എഗെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് കൂടുമ്പോൾ എന്താണ് ഇത് ഇലക്ട്രോൺസിനെ വലിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ആ ഒരു എഫക്റ്റ് അങ്ങനെ ഇവിടെയുള്ള പ്രോട്ടോൺസിന് ഫീൽ ചെയ്യില്ല. സോ ഇവിടെയുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് കാര്യമായിട്ടുള്ള ഡാമേജ് ഒന്നും പറ്റുന്നില്ല. സോ ഇവരുടെ ഷീൽഡിങ് അതേപോലെ തന്നെ ഉണ്ടാവും. ആൻഡ് അതെന്താണ് ഡിസ്റ്റൻസ് ഒരു ഫാക്ടറാണ്, ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഒരു ഫാക്ടറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ മോർ ഷീൽഡിങ് ആണ് ഇവിടെയുള്ള മൂന്ന് പ്രോട്ടോൺസിനും ഫീൽ ചെയ്യുന്നത്, ടെർമിനൽ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അതായത് ക്ലോറിൻ ഒരുപാട് ദൂരെയാണുള്ളത്, അപ്പോൾ ക്ലോറിന് അത്ര ഇലക്ട്രോണിനെ വലിക്കാൻ പറ്റില്ല ഇവിടെ നിന്ന്. സോ മോർ ഷീൽഡിങ് ആണെങ്കിൽ നമ്മൾ അക്കോർഡിംഗ് ടു കെമിക്കൽ ഷിഫ്റ്റ് സ്കെയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാല്യൂ കുറവായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ക്ലോസർ ടു ടി എം എസ്, ഇറ്റ് ഈസ് ക്ലോസർ ടു ടി എം എസ് ആൻഡ് ലോ ഡെൽറ്റ വാല്യൂ. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാവില്ല പൊസിഷൻ വരെ. അപ്പോൾ നമുക്ക് ഷീൽഡിങ് ഏതാണ് ഡി ഷീൽഡിങ് ഏതാണെന്നുള്ള കാര്യം ഇതിൽ നിന്ന് മനസ്സിലായി. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് ഓഫ് സിഗ്നൽ ആണ്, സ്പിൻ മൾട്ടിപ്ലിസിറ്റി കണ്ടുപിടിക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പിൻ മൾട്ടിപ്ലിസിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എൻ പ്ലസ് വൺ റൂള് യൂസ് ചെയ്തിട്ട്. ഇതാണ് കോമൺ ആയിട്ട് വരുന്ന റൂള്, ഇതിൽ ഡീവിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ എൻ പ്ലസ് വൺ റൂളിൽ നമ്മൾ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് നെയ്ബറിംഗ് ആറ്റം ആണ്, നെയ്ബറിംഗ് പ്രോട്ടോൺസ് ആണ്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് നെയ്ബറിംഗ് പ്രോട്ടോൺസ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി സ്പിൻ സ്പ്ലിറ്റിങ്ങിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഒന്നുകൂടി അതിവിടെ റീഫ്രഷ് ചെയ്യണം. അപ്പോൾ ഞാൻ രണ്ട് പ്രോട്ടോൺസാണ് ഇവിടെ ഉള്ളത് അല്ലേ, രണ്ട് ടൈപ്പ് ഓഫ് പ്രോട്ടോൺസ്, എ ടൈപ്പ് പ്രോട്ടോൺസും ഇത് മൂന്നും, ബി ടൈപ്പ് പ്രോട്ടോൺസ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഞാൻ ആദ്യം എ ടൈപ്പ് പ്രോട്ടോൺസ് അതായത് സി എച്ച് ത്രീ പ്രോട്ടോൺസിൻ്റെ കാര്യം എടുക്കുകയാണ്, സി എച്ച് ത്രീ പ്രോട്ടോൺസ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് എ ടൈപ്പ് പ്രോട്ടോൺ, സി എച്ച് ത്രീ പ്രോട്ടോൺസിൽ നമ്മൾ സ്പിൻ മൾട്ടിപ്ലിസിറ്റി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് സി എച്ച് ത്രീ പ്രോട്ടോൺസിൻ്റെ സിഗ്നൽ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, സ്പിൻ സ്പ്ലിറ്റിംഗ് എന്താണെന്നൊക്കെയുള്ള. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാസ് നിങ്ങൾ കാണുക. ഇവിടെ നമ്മൾ ഈ പ്രോബ്ലം മാത്രമാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നറിയാൻ വേണ്ടി റഫായിട്ടൊന്ന് പറയുകയാണ്, എപ്പോഴാണ് നമ്മൾ ഈ സ്പിൻ മൾട്ടിപ്ലിസിറ്റി റൂളൊക്കെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഏതിൻ്റെ കേസിലാണെന്ന് ചോദിച്ചാൽ, സപ്പോസ് ഇതൊരു കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു കോമ്പൗണ്ടിനെയാണ് എടുക്കുന്നത്, ഇവിടെ ക്ലോറിൻ ഉണ്ട്, ഇവിടെ എഴുതുന്നില്ല. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് പ്രോട്ടോൺ ഉണ്ട് അല്ലേ, ആരൊക്കെയാണ്? ഒന്ന് ഞാനിവിടെ എഴുതിയിട്ടുള്ള എ ടൈപ്പും ബി ടൈപ്പും. അപ്പോൾ നിങ്ങൾ എൻ പ്ലസ് വൺ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ എൻ എന്ന് പറഞ്ഞ് എങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് നെയ്ബറിംഗ് പ്രോട്ടോൺസ് മാത്രം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല, നമ്പർ ഓഫ് നെയ്ബറിംഗ് പ്രോട്ടോൺസ് ദാറ്റ് ആർ വിസിനൽ പ്രോട്ടോൺസിൻ്റെ നമ്പറാണ് നിങ്ങളുടെ കണ്ടുപിടിക്കേണ്ടത്. വിസിനൽ പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസ് പ്രസൻ്റ് അറ്റ് ത്രീ ബോണ്ട് സെപ്പറേഷൻ, പ്രോട്ടോൺസ് പ്രസൻ്റ് അറ്റ് ത്രീ ബോണ്ട് സെപ്പറേഷൻ, ത്രീ ബോണ്ട് സെപ്പറേഷനിൽ കാണുന്ന പ്രോട്ടോൺസ്. അപ്പോൾ ഇവിടെ ഞാൻ ഒന്നുകൂടി എഴുതുകയാണ്, ഇത് എച്ച് എ, ഇത് എച്ച് എ, ഇവിടെയുള്ളത് എച്ച് ബി അല്ലേ. അപ്പോൾ എല്ലാവരും മനസ്സിലായല്ലോ ആരൊക്കെയുള്ളതെന്ന്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും എ ടൈപ്പ്, ഇത് ബി ടൈപ്പ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുക, അതായത് എച്ച് എയും എച്ച് ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുക, ബോണ്ട് ഡിസ്റ്റൻസ്. അപ്പോൾ വൺ ടു ത്രീ, അപ്പോൾ എച്ച് എയും എച്ച് ബിയും തമ്മിൽ കപ്പിൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് എല്ലാം എച്ച് എ എന്നാണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പോൾ എല്ലാ ഹൈഡ്രജനും ഐഡൻറ്റിക്കൽ ആണല്ലോ, ഇവർ ഒരു ഫാമിലി അല്ലേ. അപ്പോൾ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് തൊട്ടടുത്തിരിക്കുന്ന നെയ്ബറിംഗ് പ്രോട്ടോൺസ്
ത്രീ ബോണ്ട് സെപ്പറേഷനിൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങൾ ഇവിടെയുള്ള ഏത് ഹൈഡ്രജനും ഇവിടെ ഇരിക്കുന്ന ഏത് ഹൈഡ്രജനായിട്ടുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ നമ്പർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ത്രീ ബോണ്ട് സെപ്പറേഷനിലാണ് ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ ഇതും ഇതും വെറുതെ നോക്കുകയാണ്. അപ്പോൾ വൺ ടു ത്രീ, ത്രീ ബോണ്ട് സെപ്പറേഷനിലാണ് ഉള്ളത്. അപ്പോൾ ഇവർ തമ്മിൽ കപ്പിൾ ചെയ്യും, ഇവരുടെ സ്പിന്നുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും. സപ്പോസ് ഇതിൻ്റെ അപ്പുറത്തൊരു ഹൈഡ്രജൻ അല്ലെങ്കിൽ കാർബണിലൊരു ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഇരിക്കുന്ന ഹൈഡ്രജനും ഇവിടെയുള്ള ഹൈഡ്രജൻ തമ്മിൽ കപ്പിൾ ചെയ്യുമോ? ഒരിക്കലും കപ്പിൾ ചെയ്യില്ല, കാരണം അവരമ്മിലെ ഡിസ്റ്റൻസ് ത്രീ ബോണ്ടിൽ കൂടും. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ എൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് നെയ്ബറിങ് പ്രോട്ടോൺസ് ദാറ്റ് ആർ വിസനൽ എന്ന് ആലോചിക്കുക. വിസനൽ എന്ന് പറഞ്ഞാൽ ത്രീ ബോണ്ട് പ്രോട്ടോൺസ് പ്രസൻറ്റ് അറ്റ് ത്രീ ബോണ്ട് സെപ്പറേഷൻ, അതിനാണ് നമ്മൾ വിസനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻറ്റ് കാർബണിൽ വരുന്ന ത്രീ ബോണ്ട് സെപ്പറേഷനിൽ നിൽക്കുന്ന പ്രോട്ടോൺസ് ആണ് വിസനൽ പ്രോട്ടോൺസ്. വിസനൽ പ്രോട്ടോൺസുകൾ തമ്മിൽ മാത്രമാണ് കപ്ലിംഗ് നടക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ എ ടൈപ്പ് പ്രോട്ടോണിൻ്റെ എൻ എത്രയായിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇതാണ് എ ടൈപ്പ് പ്രോട്ടോൺ, ഇവിടെയുള്ള എച്ച് ഇതൊക്കെ എ ടൈപ്പ് പ്രോട്ടോണാണ്. ഇവരുടെ എൻ എത്രയായിരിക്കും? അതായത് ഇവരുടെ നെയ്ബറിങ് പ്രോട്ടോൺസ് എത്രയായിരിക്കും? ടു അല്ലേ? വൺ ടു, രണ്ട് ഹൈഡ്രജനാണ് കപ്പിൾ ചെയ്യാനുള്ളത്. അതേപോലെ ഇവിടെ ഇരിക്കുന്ന രണ്ട് ഹൈഡ്രജൻ്റെ എൻ വാല്യൂ എത്രയായിരിക്കും? അതായത് ഇവരുടെ നെയ്ബറിങ് പ്രോട്ടോൺസ് എത്രയായിരിക്കും? ഇവരുടെ നെയ്ബറിങ് പ്രോട്ടോൺസ് വൺ ടു ത്രീ, മൂന്ന് പേരാണ്. കാരണം മൂന്ന് പേരും ത്രീ ബോണ്ട് സെപ്പറേഷനിലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സി എച്ച് ത്രീ പ്രോട്ടോൺസിൻ്റെ കേസിൽ എൻ പ്ലസ് വൺ റൂൾ അപ്ലൈ ചെയ്യുന്നു. സോ എന്നിൻ്റെ വാല്യൂ, സി എച്ച് ത്രീ പ്രോട്ടോൺസിൻ്റെ എന്നിൻ്റെ വാല്യൂ ടു ആണ്. ടു പ്ലസ് വൺ ത്രീ, ത്രീ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടണ്ട, ഇങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സിഗ്നല് ഇങ്ങനെ ത്രീ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റൂൾ ഉണ്ടല്ലോ, നമ്മളത് പഠിച്ചിട്ടുണ്ട്, അക്കോർഡിംഗ് ടു പാസ്കൽസ് ട്രയാങ്കിൾ അല്ലേ. പാസ്കൽസ് ട്രയാങ്കിൾ വെച്ചിട്ടാണ് ഇൻറ്റൻസിറ്റിയൊക്കെ കണ്ടുപിടിക്കുന്നത്, പീക്കിൻ്റെ. പാസ്കൽസ് ട്രയാങ്കിൾ അറിയില്ലെങ്കിൽ അതും നിങ്ങൾ എക്സാമിന് സൈഡിൽ എഴുതി വെക്കുക. പാസ്കൽസ് ട്രയാങ്കിൾ എങ്ങനെ കണ്ടുപിടിക്കുക? വൺ 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 ടു വൺ അല്ലേ. അതായത് രണ്ട് എൻഡിലും വൺ ഇടുക, പിന്നെ ഓരോന്നും ആഡ് ചെയ്തിട്ട് അതിൻ്റെ മിഡിലിൽ താഴെ എഴുതി കൊടുക്കുക. അതായത് വൺ ഇട്ടു, വൺ പ്ലസ് വൺ ടു വൺ, അടുത്തത് വൺ ടു പ്ലസ് വൺ ത്രീ, ടു പ്ലസ് വൺ ത്രീ വൺ. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? വൺ ത്രീ പ്ലസ് വൺ ഫോർ, ത്രീ പ്ലസ് ത്രീ സിക്സ് ഫോർ വൺ. ഇങ്ങനെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം, ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വണ്ണെന്ന് കാണിച്ചിട്ടുള്ള എന്താണ്, നമുക്ക് കിട്ടുന്ന ഇവിടെ കിട്ടുന്ന വാല്യൂ, എൻ പ്ലസ് വൺ വാല്യൂ എത്രയാണോ കിട്ടുന്നത് അതാണ് വണ്ണ്. ഇപ്പോൾ എൻ പ്ലസ് വൺ വാല്യൂ വണ്ണാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ പേര് നമ്മൾ സിംഗ്ലെറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. എൻ പ്ലസ് വൺ വാല്യൂ ടു ആണ് കിട്ടുന്നതെങ്കിൽ, ടു ഇവിടെ വൺ ടു ആണ് കിട്ടുന്നതെങ്കിൽ ഇതിന് ഡബ്ലെറ്റ് എന്ന് പറയും. എൻ പ്ലസ് വൺ വാല്യൂ ത്രീ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മളതിന് വൺ ടു ത്രീ ട്രിപ്ലെറ്റ് എന്ന് പറയും. അതാണ് നമുക്കിവിടെ കിട്ടിയത്, ട്രിപ്ലെറ്റ്. അതേപോലെ എൻ പ്ലസ് വൺ വാല്യൂ ഫോറ് ആഡ് ചെയ്തിട്ട് ഫോറ് കിട്ടിക്കഴിഞ്ഞാൽ നാല്, വൺ ടു ത്രീ അല്ലേ, വൺ ഇസ് ടു ത്രീ ഇസ് ടു ത്രീ ഇസ് ടു വൺ, അതിൻ്റെ പേര് ക്വാർട്ടറ്റ്. നമുക്ക് എത്ര വേണമെങ്കിലും എഴുതി പോകട്ടോ. അടുത്തത് പെൻഡറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ത്രീ കിട്ടി. ത്രീ കിട്ടുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുക ഏതാണ് ട്രിപ്ലെറ്റ് ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഞാനിവിടെ എഴുതി ട്രിപ്ലെറ്റാണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ വൺ ഇസ് ടു ടു ഇസ് ടു വൺ, ഇതാണ് ട്രിപ്ലെറ്റ്. ഞാനിപ്പോൾ വരച്ചിട്ടുള്ളതാണ് ട്രിപ്ലെറ്റ്. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സിഗ്നൽ ഇങ്ങനെയാണ്, പക്ഷേ നെയ്ബറിങ് പ്രോട്ടോൺസിൻ്റെ ഇൻട്രാക്ഷൻ കൊണ്ട് ഈ സിഗ്നലിന് സ്പ്ലിറ്റിംഗ് നടക്കും. സ്പ്ലിറ്റിംഗ് നടന്നിട്ട് അതിപ്പോൾ ആക്ച്വലി ഇൻറ്റൻസിറ്റി കുറയുകയാണ് ചെയ്യുന്ന ഒരു സിഗ്നലിൻ്റെ, ഷാർപ്പായിട്ട് കിട്ടേണ്ട ഒരു സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞത് സ്പ്ലിറ്റ് ചെയ്തു പോകും. അപ്പോൾ അത് അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് പാസ്കൽസ് ട്രയാങ്കിൾ വെച്ചിട്ടാണ്. അതേപോലെ ബി ടൈപ്പ് പ്രോട്ടോൺസ് നമുക്ക് കണ്ടുപിടിക്കാം. സി എച്ച് ടു പ്രോട്ടോൺസ് അല്ലേ ബി ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എൻ പ്ലസ് വൺ റൂൾ അപ്ലൈ ചെയ്ത് നോക്ക്. എൻ പ്ലസ് വൺ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? സി എച്ച് ടുവിൻ്റെ എൻ എത്രയാണ്? നെയ്ബറിങ് പ്രോട്ടോൺസ് ദാറ്റ് ആർ വിസനൽ, ഇവർ മൂന്ന് പേരും. ത്രീ, ത്രീ പ്ലസ് വൺ ഈക്വൽ ടു ഫോർ. ഫോർ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കിട്ടേണ്ട സിഗ്നല് സ്പ്ലിറ്റ് ചെയ്തിട്ട് വൺ ഇസ് ടു ഇങ്ങനെയായിട്ട് മാറും. ഇതാരാണ്? ഫോർ ആണെങ്കിൽ ക്വാർട്ടറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ക്വാർട്ടറ്റ് ആണ്. ക്വാർട്ടറ്റിൻ്റെ റേഷ്യോ വൺ ഇസ് ടു, അതെവിടെ നിന്ന് കിട്ടുന്നത് വെച്ചാൽ ഈ ഒരു പാസ്കൽ ട്രയാങ്കിൾ. അതെവിടെ നമ്മൾ ബൈഹാർട്ട് പഠിക്കുന്നില്ല, പാസ്കൽ ട്രയാങ്കിൾസ് എഴുതി വെച്ചിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ക്വാർട്ടറ്റിൻ്റെ ഷേപ്പ് വരുന്നത്. ഈ ഒരു റേഷ്യോ വരുന്ന, ഈ റേഷ്യോ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നിങ്ങളിത് വരക്കണം. വൺ ഇതായത് ഇത് രണ്ടിൻ്റെയും ആ ഒരു പീക്കിൻ്റെ ഹൈറ്റ് സെയിം ആയിരിക്കണം, ഇത് രണ്ടിൻ്റെയും സെയിം ആയിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഫോർത്ത് പോയിൻ്റായിട്ട് പീക്ക് ഏരിയ റേഷ്യോ പറയുന്നുണ്ട്. പീക്ക് ഏരിയ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം പ്രസൻറ്റ് ഇൻ ദ
കോമ്പൗണ്ട് ആണ്. അത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. 3, 2 അല്ലേ. സി എച്ച് ത്രീയിൽ 3 ഹൈഡ്രജൻ, സി എച്ച് 2 ഹൈഡ്രജൻ. അപ്പം പീക്ക് ഏരിയ റേഷ്യോ ഈക്വൽ ടു 3:2 ഓക്കെ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങൾ പീക്ക് ഏരിയ റേഷ്യോ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഈ തേർഡ് വരെയുള്ള സ്റ്റെപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇനി പാസ്കൽസും നിങ്ങൾ സൈഡിൽ വരച്ച് വെക്കുക. നമ്മൾ ലാസ്റ്റ് സ്പെക്ട്രം വരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസറായി. അപ്പം നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യണം. സി എച്ച് 3 ആണ് മോർ ഷീൽഡിംഗ്, സി എച്ച് 2 ആണ് മോർ ഡീ ഷീൽഡിംഗ്. ക്ലോസർ ടു ടി എം എസ് ഫാർ ഫ്രം ടി എം എസ് ഓക്കെ. പിന്നെ ട്രിപ്ലെറ്റാണ് കിട്ടുന്നത്, സ്പ്ലിറ്റിംഗ് ഇവിടെ ക്വാർട്ടറ്റാണ് കിട്ടുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് കിട്ടി നമ്മളതിന് ഡയറക്റ്റ് സ്പെക്ട്രത്തിലോട്ട് പോവാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ വരക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇൻറ്റൻസിറ്റി ഇവിടെ കാണിക്കുക പീക്കിൻ്റെ. ഇവിടെ കെമിക്കൽ ഷിഫ്റ്റ് ആണ് ഈ ഒരു ആക്സിസിൽ കാണിക്കുന്നത്. 0 to 10 വരെ മാർക്ക് ചെയ്താൽ മതി. 0 നിങ്ങൾ ടി എം എസിനെ വരക്കുക. ടി എം എസിനെ വരക്കുമ്പോൾ ഹൈറ്റ് നിങ്ങൾ എങ്ങനെ വരക്കണം എന്ന് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. എങ്ങനെ വരച്ചാലും കറക്റ്റാണ്, കാരണം ടി എം എസ് സ്റ്റാൻഡേർഡ് കോമ്പൗണ്ട് ആണ്, അത് എപ്പോഴും അവിടെ ഉണ്ട്. അതേപോലെ ഷാർപ്പ് പീക്ക് തന്നെയാണ് ടി എം എസിന് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഹൈറ്റിൽ വരക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് വരച്ചാലും കുഴപ്പമില്ല, ടി എം എസ് നമ്മുടെ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ടി എം എസ് എന്ന് പറഞ്ഞാൽ ടെട്രാമീഥൈൽ സിലൈൻ സ്റ്റാൻഡേർഡ് റെഫറൻസ് കോമ്പൗണ്ട് ഇൻ ഹൈഡ്രജൻ എൻ എം ആർ സ്പെക്ട്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് അക്കോർഡിംഗ് ടു ദിസ് ക്ലോസർ ടു ടി എം എസ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ക്ലോസർ ടു ടി എം എസ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് നമുക്ക് സ്പെക്ട്രം വരക്കാൻ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ മോർ ഷീൽഡിംഗ് മാത്രം എഴുതാതെ ക്ലോസർ ടു ടി എം എസ് എന്നുള്ള കാര്യം കൂടി ഇവിടെ സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ സി എച്ച് 3 ടി എം എസിൻ്റെ തൊട്ടടുത്ത് വരുന്നത് ഓക്കെ. അത് ട്രിപ്ലെറ്റ് ആയിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ നിങ്ങളത് വാല്യൂസ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഒരു ട്രിപ്ലെറ്റിനെ കാണിക്കുക അവിടെ. അപ്പോൾ ഞാനിങ്ങനെ വരക്കാണ്, 1:2, 2:1 ട്രിപ്ലെറ്റ് കാണിച്ചു. ഇത് സി എച്ച് 3 പ്രോട്ടോൺസിൻ്റെ പീക്കാണ്, സി എച്ച് 3 പ്രോട്ടോൺസിൻ്റെ പീക്കാണ് ഇവിടെ ഉള്ളത് അല്ലേ. ഇത് റേഷ്യോ വരുന്നത് 1:2, 2:1. അടുത്തത് ഫാർ ഫ്രം ടി എം എസ് ആരാണ്, സി എച്ച് 2 ആണുള്ളത്. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസിൽ സി എച്ച് 2 സ്പെക്ട്രം വരക്കുക. ആൻഡ് അത് ക്വാർട്ടറ്റായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്പെക്ട്രം വരക്കുമ്പോൾ ഇൻറ്റൻസിറ്റി കുറഞ്ഞ് വരുന്ന രീതിയിൽ വരക്കുന്നതാണ് കറക്റ്റ് സ്പെക്ട്രം വരക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഇതിനേക്കാൾ കുറഞ്ഞിട്ട് ക്വാർട്ടറ്റ് വരച്ച് കൊടുക്കുക. 1:3:3:1 സി എച്ച് 2 പ്രോട്ടോൺസ് റേഷ്യോ 1:3:3:1. അപ്പോൾ നമുക്ക് 2 സ്പെക്ട്രം കിട്ടി അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ സ്പെക്ട്രം വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിൽ ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾ വരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഒന്നുമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആ ഒരു പീക്ക് വരക്കുമ്പോൾ റേഷ്യോ കറക്റ്റ് പ്രപ്പോർഷൻ വരുന്ന രീതിയിൽ വരക്കണം. അതായത് 1:3:3:1 അല്ല, അപ്പോൾ 1:1:3:3 ഇതിന് രണ്ടിനെയും ഹൈറ്റ് സെയിം ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്പെക്ട്രം വരക്കേണ്ടത്. നമുക്ക് ഇതിൻ്റെ ബോക്സിൻ്റെ അകത്ത് സൈഡിൽ കോമ്പൗണ്ടിൻ്റെ പേരും ഒന്നിവിടെ സ്പെസിഫൈ ചെയ്യാം, 1:1 ഡൈക്ലോറോ ഈഥേൻ. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്പെക്ട്രൽ പ്രോബ്ലംസിന് കിട്ടും.